സൗദിയിൽ 10,000-ലേറെ നിയമലംഘകരെ കഴിഞ്ഞ ആഴ്ച നാടുകടത്തി. 17,000-ലേറെ നിയമലംഘകരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്ത് പിടിയിലായത്. ഇതിൽ കൂടുതൽ പേരും താമസ നിയമലംഘകരാണ്. നിയമലംഘകരായ 10,197 വിദേശികളെയാണ് കഴിഞ്ഞയാഴ്ച സൗദിയിൽ നിന്ന് നാടുകടത്തിയത്. അനധികൃതമായി സൗദിയിൽ താമസിച്ചവരും ജോലി ചെയ്തവരുമാണ് ഇതിൽ കൂടുതലും. 1,617 പേരെ കൂടി നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. 44,651 പേരെ നാടുകടത്താനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 17,463 നിയമലംഘകരെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പോലീസ് പിടികൂടി. ഇതിൽ 10,856 പേർ താമസ നിയമലംഘകരും 3,934 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 2,673 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്ക് നുഴഞ്ഞുകയറുന്നതിനിടെ 773 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 44% യമനികളും 45% എത്യോപ്യക്കാരും 11% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. നിയമവിരുദ്ധമായി സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച കുറ്റത്തിന് 54 പേരെയും അറസ്റ്റ് ചെയ്തു. നിയമലംഘകർക്ക് തൊഴിൽ, താമസം, യാത്ര തുടങ്ങിയ സഹായം നൽകിയ 11 പേർ പിടിയിലായി. 50,699 പേരാണ് ഇപ്പോൾ നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 6,608 പേർ സ്ത്രീകളാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 24 ജിദ്ദ.